അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉച്ചത്തിൽ ആമേൻ പറയുന്നത് വിശ്വാസത്തിൽ കാണുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ച ദൈവത്തിന്റെ കൃപയാൽ തുടങ്ങി വെച്ച ഈ അഭിഷേകാന്തി ശുശ്രൂഷ ദശാബ്ദം നിങ്ങൾ പിന്നിട്ട് കർത്താവിൻ്റെ കരുണയാൽ മുന്നോട്ട് പോവുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവമാണ് എല്ലാം എല്ലാത്തിനും ആരംഭം കുറിക്കുന്നത്. അതിന് ഓരോരുത്തരെ കർത്താവ് ഉപകരണങ്ങളാക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ബഹുമാനപ്പെട്ട വട്ടാരസിന് ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഗലാത്യ 1:24 ഇങ്ങനെ ഒരു വചനമുണ്ട്, എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അഭിഷേകാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ സഹിയോൻ ധ്യാന കേന്ദ്രത്തിലുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെ, സിസ്റ്റർമാരുടെ, അൽമായി ശുശ്രൂഷയുടെ വലിയൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിലാണ് ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ PDM മോനസ്ട്രിയിലെയും ASGM മോനസ്ട്രികളിലെയും വൈദിക വിദ്യാർത്ഥികളും അതേപോലെ സിസ്റ്റേഴ്സും സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്ന കുട്ടികളും എല്ലാം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുപാട് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രമാത്രം മധ്യസ്ഥ പ്രാർത്ഥി വരുന്നുണ്ടോ അത്രയും കർത്താവ് ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹോസിയ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിന് 3-4 വചനങ്ങൾ ഇങ്ങനെയാണ്, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. എന്നിട്ട് പറയാണ്, അവിടുത്തെ ആഗമന പ്രഭാതം പോലെ സുനിശ്ചിതമാണ്, മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ, മഞ്ഞ് പെയ്യുന്നത് പോലെ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വചനം നമ്മുടെ മേൽ വന്ന് നിറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പ്രഭാതം പോലെ സുനിശ്ചിതമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നമ്മളെല്ലാവരും അഭിഷേകാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് ഏകാഗ്രതയുടെ വചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മഞ്ഞ് പെയ്യും പോലെ, മഴ പെയ്യും പോലെ, വസന്തവൃഷ്ടി പോലെ സുനിശ്ചിതം, പ്രഭാതം പോലെ സുനിശ്ചിതം, മാറ്റമില്ല, അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേൽ ആവസിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവ ആരാധന, 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 ആരാധന. ഹല 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 ഹല. യേശുവ ആരാധന, 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 യേശുവ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഴയും വരുന്ന പോലെ തിരുവചനം മണയും, മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം മണയും, ഫലമേകാതെ വരില്ല നിന്നെ ഫലമായി മാറിടും. കൈയടിച്ച് ഫലമേകാതെ വരില്ല നിന്നെ ഫലമായി മാറിടും. അന്ധന്മാർ കാണും, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ തലമാനെ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണും, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ തലമാനെ തുള്ളിച്ചാടുന്നു. കർത്താവിന്റെ ആത്മാവേ, വചനം കേൾക്കാൻ വേണ്ടി അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന കർത്താവേ, ദൈവജനത്തിന് മുഴുവൻ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹെബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, അസ്ഥികളിൽ തുളച്ചു കയറുന്ന വചനം, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വചനം, പരാജയപ്പെടാത്ത വചനം, ദൗത്യം നിറവേറ്റുന്ന വചനം, ബന്ധനങ്ങൾ അടിക്കുന്ന വചനം, അനുതാപം തരുന്ന വചനം, കൃപ തരുന്ന വചനം, ഹെബ്രായ ലേഖന പ്രകാരം താങ്ങി നിർത്തുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം, വഴി പറഞ്ഞു തരുന്ന വചനം. ഓ കർത്താവേ, ഓ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു എന്ന വചനം ഇപ്പോൾ സംഭവിക്കട്ടെ. അസ്ഥിക്കുള്ളിൽ നിറയും വചനം, സൗഖ്യദായക വചനം, ചിന്തയ്ക്കുള്ളിൽ നിറയും വചനം, രൂപാന്തരമേകം. അസ്ഥിക്കുള്ളിൽ നിറയും വചനം, സൗഖ്യദായക വചനം, ചിന്തയ്ക്കുള്ളിൽ നിറയും വചനം, രൂപാന്തരമേകം. പാപങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. പാപങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. കെട്ടുകളെല്ലാം പൊട്ടുന്നു,
കൈകുട്ടി പാടുന്നു കെട്ടുകളെല്ലാം പൊട്ടുന്നു കൈകുട്ടി പാടുന്നു അന്ധന്മാർ കാണുന്നു ബധിരന്മാർ കേൾക്കുന്നു മുടന്തന്മാരോ കലമാനെ പോ തുള്ളിച്ചാടുന്നു അന്ധന്മാർ കാണുന്നു ബധിരന്മാർ കേൾക്കുന്നു മുടന്തന്മാരോ കലമാനെ പോ തുള്ളിച്ചാടുന്നു യോഹന്നാന്റെ സുവിശേഷം ആറാമത്തെ അദ്ധ്യായത്തിന് 63-ാമത്തെ തിരുവചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവ് ജീവനും. ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ ആത്മാവ് വ്യാപരിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവൻ ലഭിക്കട്ടെ. ഓ ദൈവമേ, ജീവൻ നഷ്ടപ്പെട്ടു പോയ ആത്മാവിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഓരോരുത്തരുടെ മേലും ഇപ്പോൾ വചനത്തിന് സത്യ ജീവൻ പ്രാപിക്കട്ടെ. ഓ കർത്താവേ, ഓരോരുത്തരുടെ മേലും ആത്മാവ് വ്യാപരിക്കട്ടെ. ശരീരത്തെ രോഗമായിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ജീവന്റെ ആത്മാവ് തുടിക്കട്ടെ. ഓ അപ്പോസ്തലപ്രവർത്തനം 10:44 പത്രോസ്തലം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും ആത്മാവ് വന്ന് നിറഞ്ഞു. ഇപ്പോൾ സംഭവിക്കട്ടെ. യെശയ്യാവ് പറഞ്ഞ 37-ാമത്തെ അധ്യായം പ്രവാചകൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവജനത്തിന്റെ മേൽ അസ്ഥികരണ മേൽ വചനം ആവസിച്ചു. ദൈവജനമായി രൂപാന്തരപ്പെട്ടു. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, ജീവൻ ലഭിക്കട്ടെ, ആത്മാവ് വ്യാപരിക്കട്ടെ. ലൂക്കാനുസരണം 24-ാമത്തെ അധ്യായം ഈശോ അപ്പോസ്തലന്മാർക്ക് വചനം വ്യാഖ്യാനിച്ചു. ഹൃദയം ജ്വലിച്ചു, ഹൃദയം ജ്വലിക്കട്ടെ. ആരാധന, 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 സ്വയ ആരാധന, സ്വയ ആരാധന. കർത്താവേ, വചനം കേൾക്കാൻ വേണ്ടി അവനെ വിളിച്ച് വേർതിരിച്ച് ഒരാളെ പോലും വെറുങ്കയോടെ പറഞ്ഞയക്കരുത്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. തൻ്റെ ദൗത്യം നിറവേറ്റാതെ വചനം തിരിച്ചു വരികയല്ല. ഇതെല്ലാം സംഭവിക്കട്ടാർത്ഥ നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവസ്വരം കേൾക്കാനുള്ള ഒരു വഴി എന്നതിനെ കുറിച്ചാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് മനസാക്ഷിയിലുള്ള കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഓരോ കാര്യത്തിന് തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണ് ദൈവഹിതം, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണ് അവിടുത്തേക്ക് പറയാനുള്ളത് എന്ന് ആഗ്രഹിച്ച് പലപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് പോകുന്ന പ്രവണത നമുക്കുണ്ട് താനും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ ഒരു ദൈവ പൈതൽ സ്വന്തം ഹൃദയത്തിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-14 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 37:13-14. വചനം ഉച്ചത്തിൽ നമുക്ക് വായിക്കാം. വചനം വായിക്കുമ്പോൾ വലിയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്ത ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൽ ഒരുപാട് പേരുടെ ഉപദേശം തേടി അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയമായ ഉപദേശങ്ങൾ ആവശ്യമാണ്, ആത്മീയ പിതാക്കന്മാരുടെ സഹായം നമുക്ക് ആവശ്യമാണ്, അതെല്ലാം നമുക്ക് വേണം. എന്നാൽ സദാസമയവും ഒരു ഡിപ്പെൻഡൻ്റ് നേച്ചർ പോലെ ഓരോരുത്തരെ തൂങ്ങി 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 ഉപദേശം സ്വീകരിച്ച് അങ്ങനെ നടക്കേണ്ടവനല്ല ഒരു ദൈവ പൈതൽ. അത് ദൈവം പറയാണ്, നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കണം. നിന്റെ ഹൃദയം നിന്നെ ഉപദേശിക്കാൻ മാത്രം ശക്തമാണ്. എന്നിട്ട് പറയാണ്, അതിനേക്കാൾ വിശ്വസിക്കാവുന്നതായി ഈ ലോകത്തിൽ എന്താ ഉള്ളത്? ഈ ലോകത്തിൽ 10,000 പേരുടെ അഭിപ്രായത്തെക്കാൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സ്വരത്തെ അതിനേക്കാൾ വലുതായി വിലമതിക്കണം. എന്നിട്ട് പറയാണ്,
ഗോപുരത്തിന്റെ മുകളിൽ ഇരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് പേരെക്കാൾ സ്വന്ത ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ തരുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതി കാത്തു സൂക്ഷിച്ചോണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിന് നമ്മുടെ എന്താ പറയണത്, നമ്മുടെ മറ്റേ എല്ലാ ടി വി സംവിധാനങ്ങളും എല്ലാ തരത്തിലുള്ള ഫോക്കസുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരി, അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് എട്ട് ഗോപുരങ്ങൾ ഉണ്ടാക്കി അതിന് മുകളിൽ സംഗതി എല്ലാം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് കരുതുക. എന്നാൽ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ഗോപുരത്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് പേരെക്കാൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ അതായിരിക്കും കൂടുതൽ കൃത്യത, അതായിരിക്കും കൂടുതൽ കൃത്യം. അങ്ങനെ ഹൃദയം തൽസമയം നമുക്ക് ഉപദേശം തന്നുകൊണ്ടിരിക്കണമെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ അങ്ങോട്ട് തിരിയുക ഇങ്ങോട്ട് തിരിയുക എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ ഇങ്ങനെ ഉപദേശം തന്നോണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് ഹൃദയം സദാസമയവും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് പറയുന്നത് പോലെ ഹൃദയം സദാസമയവും ഇങ്ങനെ നിബന്ധനകൾ മന്ത്രിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഹൃദയം അങ്ങനെ ഉപദേശങ്ങൾ നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല മാർഗങ്ങളുണ്ട് അതിന്, നമ്മുടെ ഹൃദയത്തിൽ വചനം ഉള്ളിലോട്ട് വരുന്നതിനനുസരിച്ച് ഹൃദയം ഉപദേശം തന്നുകൊണ്ടിരിക്കും. വചനം ഉള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് ദൈവസ്വരം കേൾക്കാൻ വേണ്ടി പറ്റും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു വീടൊക്കെ നമ്മളിങ്ങനെ മാപ്പിൽ എങ്ങനെ മാർക്ക് ചെയ്യുന്ന എങ്ങനെയാ, നമ്മൾ ഓൾറെഡി അത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും, അല്ലെ, അവിടെ ഓൾറെഡി അത് സ്പോട്ട് പോയി മാർക്ക് ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്രമാത്രം പ്രവേശിക്കുന്നോ അപ്പോൾ ഓരോ സിറ്റുവേഷനും വരുമ്പോൾ ഇതാ ഇതാണ് വഴി ഇതാണ് വഴി ഇതാ ഈ റോഡിലേക്ക് പോകും എന്ന് പറയുന്നത് പോലെ ഹൃദയം സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വചന ഹൃദയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ അതുപോലെ നമ്മൾ ഒരുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19:15, അവൻ ജനത്തോട് പറഞ്ഞു, മൂന്നാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവേ എന്ന് പറഞ്ഞാൽ സീനായി ഉടമ്പടിക്ക് മുമ്പ് ദൈവം കൽപ്പലകളിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതുകയാണ്, കൽപ്പനകളൊക്കെ എഴുതി കൊടുക്കുകയാണ്. അതിനോ പറയുക നന്നായിട്ട് ഒരുങ്ങണം. പുതിയ നിയമത്തിലേക്ക് വരുക, നമുക്കറിയാം കൽപ്പലകളിലല്ല ഹൃദയ ഭിത്തികളിലാണ്, ഹൃദയത്തിൻ്റെ പലകകളിലാണ് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം ചെത്തി ഒരുക്കുന്നവോ, പണ്ട് മോശ കൽപ്പലകളെ ചെത്തി ഒരുക്കി ദൈവത്തിനത് എഴുതാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തതുപോലെ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം ചെത്തി ഒരുക്കി മിനുസമുള്ളതാക്കി എഴുതാൻ വേണ്ടി ദൈവത്തിന് കൊടുക്കുന്ന അതിനനുസരിച്ച് ഹൃദയത്തിൽ കർത്താവ് വചനം എഴുതും. അത് ദൈവത്തിൻ്റെ വചനമാണ്. യെസക്കിയേലിലും ജെറമിയേലിലും പുതിയ നിയമത്തിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 108-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുവചനം, എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ദൈവമേ എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം പറയാണ് എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ വചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം, വചനത്തിന് വേണ്ടി ഹൃദയത്തെ ഒരുക്കണം. ഒരുക്കാത്ത നിലത്ത് വിത്ത് വിതറരുതെന്നാണ് ജെറമിയ പറയുന്നത്. വിത്ത് ദൈവവചനമാണ്. ഹൃദയം ഒരുക്കിയാൽ അവിടേക്ക് ധാരാളം വചനം വന്നെന്നറിയും. ജെറമിയ പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 4:3, യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ നന്നായിട്ട് ഉഴുതു മറിക്കണം, നല്ല നിലമാക്കി മാറ്റണം. ആ നല്ല നിലത്താണ് നല്ല വിത്ത് വചനമാകുന്ന വിത്ത് വിതയ്ക്കേണ്ടത്. പുതിയമത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത കിട്ടും. മർക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുവചനം, കോസ്മോസ് മാർക്ക് ചാപ്റ്റർ 4:8, വിത്തുകൾ പല സ്ഥലത്ത് വീണു, ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു. എന്നിട്ട് അവസാനത്ത് പറഞ്ഞു വയ്ക്കുകയാണ്, ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു, നല്ല ഹൃദയത്തിൽ പതിച്ചു, അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് അനേകം വ്യക്തികൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, എന്ത് ചെയ്താൽ വചന ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല,
എന്റെ സഹോദരങ്ങളെ, വചനം നമ്മുടെ ഹൃദയത്തിലൂടെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തെ അതുപോലെ ഒരുക്കണം. അല്ലേ? ഒരുക്കമുള്ളതായി കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം അവിടെ പ്രവേശിക്കും. ആരൊക്കെ ഹൃദയം ഒരുക്കി വെച്ചിരിക്കുന്നോ അവിടെ എല്ലാം ദൈവത്തിന്റെ വചന വാസം ഉറപ്പിക്കും. അതാണ് 119 സങ്കീർത്തനത്തിൽ 32 തിരുവചനം രേഖപ്പെടുത്തുന്നത്. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. സങ്കീർത്തനം പ്രാർത്ഥിക്കുക. ദൈവമേ, ഒരുക്കമുള്ളൊരു ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ സംഭവിക്കുന്നത് അങ്ങയുടെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിറയും. എന്നിട്ട് ആ വചനമാകുന്ന പാതയിലൂടെ, വചനം പാതയിൽ പ്രകാശവും പാദങ്ങൾക്ക് വെളിച്ചവുമായ ആ വചനത്തിന്റെ പാതയിൽ ഞാൻ ഉത്സാഹത്തോടുകൂടെ ചരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓരോ തിന്മകൾ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് ഓരോ വചനങ്ങൾ ഉള്ളിലോട്ട് കയറും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടത്തിനകത്ത് നിറയെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് എന്താ കയറുന്നത്? അതിനകത്തുനിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്തെടുത്ത് കളഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ വെള്ളം ഒഴിച്ചാൽ നിറയും. എന്ന് പറയുന്ന പോലെ ഹൃദയത്തിൽ നിന്ന് ഓരോ തിന്മകളും ഉപേക്ഷിക്കുന്നതിനനുസരിച്ച് ഓരോ വചനങ്ങൾ പ്രവേശിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഓരോ വചനം പ്രവേശിക്കുന്നതിനനുസരിച്ച് ഓരോ തിന്മകൾ അങ്ങോട്ട് ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹത ലേഖനത്തിൽ 1 21 തിരുവചനത്തിലാണ്. സെയിന്റ് ജെയിംസ് ചാപ്റ്റർ 1:21. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ വചനം സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത്? നമ്മളിലുള്ള അശുദ്ധി, വർദ്ധിച്ചു വരുന്ന തിന്മ, ഓരോ പാപ സ്വഭാവങ്ങള്, അതിങ്ങനെ ഓരോന്നോരോന്ന് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പാകിയിരിക്കുന്നത്, പാക എന്ന് പറഞ്ഞ കാരണം എന്താ? വിത്താണ് വചനം, അത് പാകണം. പയറ് ഇങ്ങനെ പാകണ പോലെ ആ പാകിയിരിക്കുന്ന വചനം അതിങ്ങനെ മുളച്ച് 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 വളർന്ന് 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 ഓരോ പാപ സ്വഭാവങ്ങളും മാറ്റി മാറ്റി അവസാനം അത് നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകുമെന്നാണ് വചനം വെളിപ്പെടുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. അതായത് നമ്മളൊരു അപകടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വചനം നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം എടുത്താൽ ആ വഴിക്ക് പോയി ഇന്നേ അപകടമുണ്ട്, ഈ വഴിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളതാണ് വചനം. ഒരൊറ്റ വചനം മതി, ഒരൊറ്റ വചനം രക്ഷിച്ചോണ്ട് പോകും. അത് ഉദാഹരണം പറഞ്ഞാൽ, ഒരാളൊരു എന്തായാലും അപകടത്തിൽ ചെന്ന് ചാടിയെന്ന് കരുതുക, ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയിന്ന് കരുതുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ കുഴി ചാടിയെന്ന് കരുതുക. അപ്പോൾ അതിനെ രക്ഷിക്കുക, ആ വ്യക്തിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി എന്തെങ്കിലും സംവിധാനം വേണം, അതിനെ പറ്റി എന്തെങ്കിലും സംഗതി ഇട്ടുകൊടുക്കണം എന്ന് പറയുന്നത് പോലെ ഒരു വചനം ഇട്ട് കൊടുക്കുമ്പോൾ ഈ വചനത്തിന് ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിവുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് തന്നെ അനേകരുടെ ജീവിതത്തിൽ വചനം ഉള്ളിലോട്ട് പ്രവേശിക്കാത്തതിന്റെ കാരണം ദുർമാർഗങ്ങളിൽ നിന്ന് ഹൃദയത്തെ പിന്തിരിക്കാത്തത് കൊണ്ടാണ്. വർദ്ധിച്ചു വരുന്ന അശുദ്ധിയും തിന്മ ഉപേക്ഷിച്ചാലേ വചനുള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. 119 സങ്കീർത്തനത്തിൽ 101 തിരുവചനം കർത്താവ് വെളിപ്പെടുത്തുകയാണ്, അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എന്റെ പാദങ്ങളെ പിൻവലിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ വചനം നമ്മുടെ ഹൃദയത്തെ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, പാപത്തിലേക്ക് പോകുന്ന നമ്മുടെ പാദങ്ങളെ പിൻവലിക്കണം. ഓരോ പാപ സ്വഭാവം ഉപേക്ഷിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് പിൻവലിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അനേകർ ഹൃദയത്തിൽ വചനം പ്രവേശിക്കാത്തതിന്റെ കാരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അങ്ങനെ വചനം പ്രവേശിച്ചാൽ ഈ വചനം നമ്മളെ രക്ഷിക്കും, രക്ഷിച്ചുകൊണ്ട് പോകാൻ ഇതിന് കഴിവുണ്ട്. റോമാലേഖനത്തിൽ 1:14 തിരുവചനങ്ങൾ, റോമൻസ് ചാപ്റ്റർ 1:14-16. പൗലോസിനെ വെളിപ്പെടുത്തുകയാണ്, ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് റോമായിലുള്ള നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും,
അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. പൗലോസിലെ പറയാണ്, എനിക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ട്. ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ആവേത്തിയോടെ നമുക്കൊരു ചില കടപ്പാടുള്ളതാണ്. പൗലോസിലെ പറയുക, ഗ്രീക്കുകാരോട് എന്നാൽ വിജാതീയരോട് അപരിഷ്കൃതരോട് വിജ്ഞാനികളോട് അജ്ഞന്മാരോട് ഏകോ എല്ലാവരും ഞാൻ കടപ്പെട്ടവനാണ്. കാരണം എന്താ? കാരണം അവരോടെല്ലാം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനുള്ള ഒരു കടപ്പാട് എനിക്കുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ, ഒരു വ്യക്തിയെ കണ്ടുമ്പോൾ ആ വ്യക്തിക്ക് ഒരു വചനം കൊടുത്തുവിട്ടുകഴിഞ്ഞാൽ ആ വചനം ആ വ്യക്തിയെ രക്ഷിച്ചുകൊണ്ട് പോകും. അങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങൾ, നൂറുകണക്കിന് അനുഭവങ്ങൾ. ഒരു വചനം ഒരാൾക്ക് കൊടുത്തു വിടുക, ആ വചനം പതുക്കെ പതുക്കെ പോയി രക്ഷിച്ചു. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ലാത്തതാണ്. ഈ വചനം ആ വ്യക്തിയെ രക്ഷിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിന്തിച്ചു നോക്ക്, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെയും അല്ലെങ്കിൽ വിശുദ്ധ ഇഗ്നോഷ്യസിൻ്റെയും ചരിത്രം ചിന്തിച്ചു നോക്കുക അല്ലേ. ഒറ്റ വചനം, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? ഈ വചനം തുടരെ തുടരെ കൊടുത്തോണ്ടിരുന്നു, അവസാനം എന്തായി? ആ വചനം ആ വ്യക്തിയെ രക്ഷിച്ച് ഒരു വിശുദ്ധനാക്കി രൂപാന്തരപ്പെടുത്തി കളഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 15 അധ്യായത്തിന് 1 തിരുവചനം ഈശോ വെളിപ്പെടുത്തുകയാണ്, സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിക്കുക. പലസ പറയാണ്, നിങ്ങൾ സ്വീകരിച്ച നിങ്ങളുടെ അടിസ്ഥാനം നിലകൊള്ളുന്നതും, എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നതുമായ വചനം. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മളെ ആത്മരക്ഷയെക്കുറിച്ചൊരു ചിന്ത വേണം. നമ്മളെ രക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക്, വ്യർത്ഥമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിയരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം അതിനെ രക്ഷിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ തിന്മകൾ ഉപേക്ഷിച്ച് വചന ഉള്ളിൽ കയറി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് പിന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് രക്ഷയിലേക്ക് നയിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. അദ്ദേഹം തുടർന്ന് പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങൾ, എവിടെ, അതായത് നമുക്ക് രക്ഷിക്കാൻ കഴിവില്ലാത്ത കാര്യത്തിലേക്ക് തിരിയരുത്, രക്ഷിക്കാൻ കഴിവുള്ളതിലേക്ക് തിരിയണം. രക്ഷിക്കാൻ കഴിവുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. 119 സങ്കീർത്തനത്തിൽ 48 തിരുവചനം, ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു, ഞാൻ അവയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ പറ്റി ധ്യാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എവിടെ കണ്ടാലും അതിനെ ആദരിക്കണം, അതിനെ രക്ഷിക്കാൻ കഴിവുണ്ട്, അതിനെ സ്നേഹിക്കണം. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് നന്നായിട്ട് നമ്മളിങ്ങനെ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഉദാഹരണം പറയാം, ഇപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ഒരു ഫേസ്ബുക്കോ പോസ്റ്റിലോ ഒരു ദൈവത്തിൻ്റെ വചനം കണ്ടു, അപ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ വചനം ചുമ്മാ തോണ്ടി വിടുകയല്ല ചെയ്യേണ്ടത്, അതിനെ ആദരിക്കണം, അതിനെ സ്നേഹിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അല്ലെങ്കിൽ ഒരു വചന പ്രഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് ഗ്രൗണ്ടിൽ നിന്ന് തമാശ പറഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്, ആ വചനം കേൾക്കണം, അതിനെ ആദരിക്കണം, സ്നേഹിക്കണം, അതിനെക്കുറിച്ച് ധ്യാനിക്കണം. കാരണം അത് രക്ഷിക്കാൻ കഴിവുള്ളതാണ്, അത് നിൻ്റെ ഉള്ളിലിരുന്ന് നീ പോകേണ്ട വഴി കാണിച്ചു തരുന്നതാണ്, ഹൃദയത്തിലുള്ള സംസാരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. കത്തോലിക്കാ സഭയുടെ മതമോഹന ഗ്രന്ഥത്തിൽ 1454 കണ്ണികയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വ്യക്തി കുമ്പസാരമെന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരാത്മശോധന നടത്തേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും യോജിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ 10 സുവിശേഷങ്ങളിലെയും അപ്പസ്തോലന്മാർ ലേഖനങ്ങളിലെയും സന്മാർഗ പ്രബോധനങ്ങളിലും കാണാം. മലയിലെ പ്രസംഗം, അപ്പസ്തോലിക പ്രബോധനങ്ങൾ മുതലായവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ വചനവും വായിച്ചതിന് ശേഷം നന്നായിട്ട് ധ്യാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം, ധ്യാനിക്കണം, ആ വചനം വെച്ച് ജീവിതത്തെ പരിശോധിക്കണം. അപ്പൊ ചില പാപങ്ങളെ കുറിച്ച് ബോധ്യം വരും, ആ പാപങ്ങൾ ഒഴിവാക്കണം. അപ്പൊ ആ ഭാഗ്യ വചനം നല്ല നന്നായിട്ട് കയറി വരും, മുള്ളുകൾ ഞെരുക്കുകയല്ല. അങ്ങനെ വചനം ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവവചനമേ, പിന്നെ നിനക്ക് ഉപദേശം തരുന്നത് നിന്റെ ഹൃദയത്തിന് ഉപദേശം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം പിന്നെ പിശാച് മോഷ്ടിക്കുകയല്ല.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ വചന ഉള്ളിൽ കയറിയാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? അങ്ങനെ വചന ഉള്ളിൽ കയറിയാൽ സംഭവിക്കുന്നത് 119 സങ്കീർത്തനത്തിൽ 24 തിരുവചനം അവിടെ വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ കൽപ്പനകളാണ് എന്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം തന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ വചന ഉള്ളിൽ കയറിയിരുന്നാൽ പിന്നെ ഹൃദയത്തിൽ ഇരുന്ന വചനം നമുക്ക് വേണ്ട ഉപദേശങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അങ്ങയുടെ വചനന്റെ പാദത്തിന് വിളക്കം, പാതയിൽ പ്രകാശവുമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ വചനത്തിലേക്ക് വരാം. പ്രഭാഷണം 37:13-14, നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. അതിനേക്കാൾ വിശ്വാസമായി എന്തുണ്ട്? ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്ന 7 സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ തരുന്നത്. അപ്പൊ ഹൃദയം നമുക്ക് വിവരങ്ങൾ തരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം എത്രമാത്രം ഉള്ളിൽ കയറി കഴിയുമ്പോ ആ വചന ഹൃദയത്തിൽ ഇരുന്ന് ഉപദേശങ്ങൾ കൃത്യം തന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ സമൃദ്ധിയായിട്ട് ചൊരിയട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് ഉള്ളൊരുകി പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരെ ഹൃദയങ്ങളെ തുറക്കുകയാണ്. 119:26 ഓരോരുത്തരും അവരവരുടെ അവസ്ഥ കർത്താവിനോട് പറയുകയാണ്. ദൈവം ഇടപെടും. ഈശോമിശിഹായി ലോകത്തിൽ പാലസ്തീനിലെ പരിസര പ്രദേശങ്ങളിലൂടെ കടന്നുപോയ കാലഘട്ടങ്ങളിൽ ഈശോ ചെയ്ത കാര്യം, ബന്ധിതരെ അവരെ കെട്ടഴിച്ച് പിടിപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, പിശാചുകളെ പുറത്താക്കി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ഉദ്ധിതനായ ഈശോ ഇന്നും അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ ഇതേ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ലൂക്ക് 6:19, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തുന്ന വചനം ഇന്ന് സത്യമാണ്. 2 കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി പിടിച്ച് ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവേ, അവിടുന്ന് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ദൈവമാണല്ലോ. അത്ഭുതങ്ങളെ അടയാളങ്ങളും ഇസ്രായേൽ പ്രസിദ്ധനായ ദൈവമാണല്ലോ. അവിടുന്ന് കർത്താവേ കരം നീട്ടണമേ, അവിടുന്ന് കരം തുറക്കണമേ. യേശയ്യ പ്രവചനം 52:2 ബന്ധനസ്ഥയായ ജെറുസലേം, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ സിയൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. ഓ കർത്താവേ, അവിടുത്തെ സജീവമായ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്ന ഈ ദാസീദാസന്മാരെ കുടുംബങ്ങളിൽ ശല്യിക്കുന്ന ദുഷ്ടാരൂപങ്ങളും അന്ധകാര ഉപദ്രവങ്ങളും പൈശാചിക പീഠങ്ങളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും രോഗപീഠങ്ങളും യേശു നാമത്തിൽ കൽപ്പിക്കുന്ന വിട്ടു നിത്യ നിബന്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൃദയം പ്രാപിച്ചിടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അടുത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൃദയം പ്രാപിച്ചിടട്ടെ, യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം പിടിവലി ജനയിലൊഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം പിടിവലി ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൃദയം പ്രാപിച്ചിടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അടുത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കൈകൾ ഉയർത്തി വിളിച്ചട്ടെ, യേശുവേ. Thank you.